നമസ്കാരം, ആയുർ ജീരയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർക്ക് സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങളാണ് കെരാട്ടോസിസ് പിലാരിസ് പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങൾ, ആക്നെയൊക്കെ കൂടുതൽ വന്നിട്ടോ അല്ലെങ്കിൽ ചില പിമ്പിൾസ് വന്നിട്ടുണ്ടാവുന്ന മാർക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പിഗ്മെൻറ്റേഷനാണ് ഒരു പ്രധാന വില്ലനായിട്ട് നിൽക്കുന്നത്. ഇതിനൊക്കെ കൂടെയുള്ള ആയുർവേദത്തിൽ നമുക്ക് ഒരൊട്ട ഹെർബ് കൊണ്ട് ഒരു സൊല്യൂഷൻ ചെയ്യാൻ പറ്റും. അതെന്താണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരിചയമുള്ളതും നമ്മൾ മുൻപ് വീഡിയോസിലൊക്കെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഔഷധമാണ് മഞ്ചിഷ്ട, അല്ലെങ്കിൽ നമ്മൾ കടകളിലൊക്കെ പോയ മഞ്ചട്ടി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് വളരെ റെഡിഷ് ആയിട്ടുള്ള ഒരു കളറിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ കമ്പായിട്ട് കിട്ടും, അതല്ലെങ്കിൽ പൗഡർ ഫോമിലും കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമും അതുപോലെ ഒരു അടിപൊളി ഫേസ് പാക്കും ഇത് രണ്ടും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിൽ ഇതിലുണ്ടാവുന്ന ഗ്ലൈക്കോസൈറ്റ്സും ഒക്കെ തന്നെ നിങ്ങൾക്ക് സ്കിന്നിന് വളരെയധികം ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നമ്മളൊരു വർണ്ണ്യഗണത്തിൽ ആയുർവേദത്തിൽ പെടുത്തിയിട്ടുള്ള ഒരു ഹെർബാണ് മഞ്ചിഷ്ട എന്നുള്ളത്. അപ്പം ഇത് നമുക്ക് വളരെയധികം സ്കിന്നിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത്തരം പിഗ്മെൻറ്റേഷൻ ഉള്ള പ്രശ്നങ്ങളൊക്കെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. ഹെൽത്ത് കണ്ടീഷൻസൊക്കെ ഓക്കെ ആക്കിയിട്ട് അതിന് കൂടെ ഇതും കൂടെ എപ്പോഴും നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതിനും കൂടെ പുറമേക്കും കൂടെ ഇതുപോലുള്ള ലേപങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ സ്കിന്നിന് നിങ്ങൾക്ക് ചില ടാൻ അടിച്ചാലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ഡൾനെസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്, ഈ രണ്ട് കൂട്ടുകളും ആദ്യം ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് അതിനു മുൻപേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അത് സ്കിപ്പായി പോവും. കാരണം വളരെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ചാനലിൽ ഇടാറുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോസ് കൂടുതൽ റീച്ചിലെത്താനോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാ വിവരങ്ങളും തന്നെ എല്ലാവരും അറിയണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്കും കമൻറ്റും ഒന്നും മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ ഒന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഈ ഫേസ് പാക്കും നൈറ്റ് ക്രീമും തയ്യാറാക്കുന്നത് എന്നുള്ളതും കണ്ടു നോക്കാം. കരിമംഗല്യം അല്ലെങ്കിൽ ടാന് വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഒരു ഫേസ് പാക്കും അതുപോലെ തന്നെ അതേ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടൊരു ഫേസ് ക്രീമുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഈ സ്കിന്നിലെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇനി സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും സ്കിന്നിലെ ഏത് കണ്ടീഷൻ ആണെങ്കിലും. പക്ഷേ എപ്പോഴും തന്നെ എന്തുപയോഗിക്കുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ ഉപയോഗിക്കാവൂ. ഇതിൽ ഞാൻ ആര്യവേപ്പിൻ്റെ പൊടിയും മഞ്ചട്ടി പൗഡറുമാണ് എടുത്തിട്ടുള്ളത്. തുല്യ അളവിലെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു ഗ്ലാസോളം ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം നമുക്ക് ഒരു വെസലിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു പാക്കിൻ്റെ രൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും വേണമെന്നില്ല, പക്ഷേ ചിലർക്കൊക്കെ തന്നെ ഇത് അലർജി ഉണ്ടാക്കാറുണ്ട് സ്കിന്നിൽ നേരിട്ട് ഉപയോഗിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസിൽ ഈ രണ്ട് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. എപ്പോഴും തന്നെ ഫൈൻ പൗഡറായിട്ട് ഒന്നും കൂടെ അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുശേഷമാണ് ഇതുപോലെ പാക്ക് തയ്യാറാക്കേണ്ടത്. ഇനി അതിലേക്കൊരു ലിക്വിഡ് മീഡിയ എന്നുള്ള രീതിയിൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മാറ്റം വരുത്താം. റോസ് വാട്ടറോ അല്ലെങ്കിൽ മോരിലൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല ഇഫക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ കുക്കും നമ്മുടെ കക്കിരി ജ്യൂസ് ഉണ്ടല്ലോ, അതിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു തേങ്ങാപ്പാലാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫേസിൽ ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് മുഖം. അപ്പോൾ പാക്ക് ഇവിടെ റെഡിയായി. നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് ക്രീമാണ്. അപ്പോൾ പലപ്പോഴും എനിക്കെപ്പോഴും സ്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു ക്രീമാണ്. അത് ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ക്രീം ഉണ്ടാക്കുന്നതും തന്നെ സെയിം അളവിൽ രണ്ട് പൊടി എടുക്കാം. അതായത് ആര്യവേപ്പിൻ്റെ പൊടി, മഞ്ചട്ടിപ്പൊടി. ഇനിയിപ്പോൾ ഈ ആര്യവേപ്പിൻ്റെ പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോഴത് ജ്യൂസ് രൂപത്തിൽ എടുത്താൽ മതിയായിരിക്കും. ഇത്
ഈ ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പൊടിയില്ല എന്നുണ്ടെങ്കിൽ ആര്യവേപ്പില ചതച്ചിട്ടിട്ട് അത് പിന്നെ എണ്ണയിൽ, ഇതിപ്പോൾ ഞാൻ ഇവിടെ ആൽമണ്ട് ഓയിലാണ് ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ ഏത് സ്കിൻ കെയർ ഓയിലോ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് പൊടിയായതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകുന്നു എന്നുള്ള പേടിയുണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിനും നല്ല വെയിലിൽ ഒരു 6-7 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ആര്യവേപ്പിൻ്റെ കൽക്കം അല്ലെങ്കിൽ ചതച്ചതാണ് ചേർക്കുന്നതെങ്കിൽ അത് സാധാരണ എണ്ണ കാച്ചുന്നത് പോലെ കാച്ചിയെടുക്കേണ്ടി വരും. ഇനി ഇത് നല്ലൊരു കോട്ടണിൽ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ആ ഒരു ബാക്കി ഭാഗം നിങ്ങൾക്ക് കളയാം. ഈ ഒരു ഓയിൽ മാത്രം എടുക്കാം. ഇനി ഓയിലും അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നത്. ആദ്യം അലോവേര ജെല്ല് 3 സ്പൂണ്. ആദ്യം നിങ്ങൾക്ക് സ്കിന്നിന് മാച്ചാണോയെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് 1 സ്പൂണിൽ ഉണ്ടാക്കിയാൽ മതിയായിരിക്കും. ഓക്കെ ആണെങ്കിൽ പിന്നീട് ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കാം. ഇനി കുറച്ച് കുറച്ചായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വന്നു പോകും. ഞാനിതിൽ സാഫ്രോൺ ചേർത്തിട്ടുണ്ട്, അത് തീർത്തും ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എപ്പോഴും തന്നെ സാഫ്രോണ് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ഗുണകരമാണ്, പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതിൽ റേറ്റിലുള്ള ഒരു പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി, നിർബന്ധമില്ല എന്ന് പറഞ്ഞത് അതാണ്. എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കിത് പുറമേ സൂക്ഷിക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ക്രീം റെഡിയായി. ഇപ്പോഴും രാത്രി കാലങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഫേസ് പാക്ക് ആണെങ്കിലും ഈവനിങ് ടൈമിലൊക്കെ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് സ്കിന്നിൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്രീമാണ്, ഒരു ആയുർവേദ ക്രീമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കിന്നിൽ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണണം. ഇതിൽ ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ DIY പോർഷൻ മാത്രം എടുത്ത് കാണരുത്, ബാക്കി കാര്യങ്ങളോട് പറയാറുണ്ട് എല്ലാത്തിലും തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിലൊക്കെ. അപ്പോൾ നിങ്ങൾ അതേ സംശയം തന്നെ വീണ്ടും വീണ്ടും കമൻറ്റ് ബോക്സിൽ കാണുന്നതുകൊണ്ടാണ് കേട്ടോ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ അതിന് നിങ്ങളെപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ എന്ത് കാര്യമായാലും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ ഒരു മഞ്ചിഷ്ടയുടെ കേസ് എടുത്താൽ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെർബാണ്, ഞാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എനിക്കിത് ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മഞ്ചിഷയുടെ പാക്ക് രൂപത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖമൊക്കെ റെഡിഷായിട്ട് വരും, അത് ചെറിയൊരു അലർജി പോലെ വരാറുണ്ട്. അത് എന്ത് മിക്സ് ചെയ്തിട്ട് ചെയ്താലും ആ ഒരു അവസ്ഥ വരാറുണ്ട്. പക്ഷേ ഇത് ക്രീം രൂപത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ ഓയിൽ ഉണ്ടല്ലോ മുകൾക്ക് തയ്യാറാക്കുക, അത് തന്നെയാണ് ഫേസ് മസാജിന് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നവും വരാറില്ല, സ്കിന്നിന് നല്ല മാറ്റം വന്നിട്ടുള്ളതുമാണ്. ഡെലിവറിക്ക് ശേഷമൊക്കെ തന്നെ നമുക്ക് ഫേസിലൊക്കെ കളർ ചേഞ്ചൊക്കെ വരാറുണ്ടല്ലോ, അതിലൊക്കെ തന്നെ കുറച്ച് സാഫ്രോണും കൂടെ ചേർത്തിട്ട് ഈ ഒരു മഞ്ചിഷ്ട ഓയിൽ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നവും വരാറില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ സ്കിന്നിനും അത് നമ്മൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എപ്പോഴും തന്നെ മുഖത്ത് ഉപയോഗിക്കുന്നതിന് മുൻപായി ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത് കുറച്ചധികം പൊടിയല്ലാത്ത രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് നൈസ് പൊടിയാക്കി മാറ്റണം. കാരണം അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഫേസിന് നല്ലൊരു ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. ഇനി ഒട്ടും സ്ക്രബ് ചെയ്യാതെയൊക്കെ, മാസങ്ങളായിട്ട് സ്ക്രബ് ചെയ്യാതെയൊക്കെ ഇടുന്ന ആളുകളാണ്, സ്കിന്ന് ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അതൊരു സ്ക്രബിങ് എഫക്റ്റ് കൂടെ കിട്ടും. പക്ഷേ അതല്ലെങ്കിൽ എപ്പോഴും തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ സ്ക്രബിങ് എഫക്റ്റ് വരുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഫൈൻ പൗഡറാണ് എപ്പോഴും നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊന്ന് സൂചിപ്പിച്ചതാണ്, കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് പെർഫെക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കണം എന്നോർത്തിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാടേറെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന വളരെ നല്ലൊരു സൊല്യൂഷനാണെന്ന് പറഞ്ഞിട്ടുള്ളത് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇനി പാക്ക് ഇതുപോലെ എന്നെ പോലെ വല്ല പ്രശ്നമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ക്രീമായിട്ട് ഉപയോഗിക്കാം. ഇനി ക്രീമും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് മഞ്ചിഷ്ട ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്, ഞാൻ പറഞ്ഞല്ലോ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് തരാൻ വേണ്ടി സഹായിക്കും.
പിന്നെ സ്കിന്നിന് വരുന്ന ഒരുവിധം പാടുകളെയൊക്കെ മായ്ക്കാനും മറ്റൊന്നും തേടി പോകേണ്ട ആവശ്യമില്ലത് തന്നെ മതിയായിരിക്കും. അപ്പോൾ ചെറിയൊരു പാക്കറ്റിനൊക്കെ നമുക്ക് 80 രൂപ വെച്ചിട്ടൊക്കെ വലിയ റേറ്റിനൊന്നും നമുക്ക് ക്രീമും കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിലുള്ള അലോവേര ജെല്ലും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇനി ചെറിയ കുട്ടികൾക്കൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പിന്നെ ചില പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളിത് ഉള്ളിലേക്ക് പല രൂപത്തിൽ കഴിക്കാൻ കൊടുക്കാറുണ്ട്. പക്ഷേ അത് നിങ്ങൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി മുറിവുണക്കാനൊക്കെ നമ്മളിത് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് പറ്റിച്ച് അര ഗ്ലാസ്സാക്കി ഈ മഞ്ചിഷ്ട പൗഡറും ചേർത്തിട്ട് പറ്റിച്ച് ഒരു ഡിക്കോക്ഷൻ രൂപത്തിൽ ഉണ്ടാക്കി അത് ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ചികിത്സാ മേഖലയിലും ആയുർവേദത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പം ഈ മഞ്ചിഷ്ട എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു ഹെർബല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം കഴിയുന്നവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.